മലയാളികളുടെ ഇഷ്ടതാരമാണ് തരികിട സാബു. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ ആരാധക പ്രീതി നേടിയ നടന്റെ വിജയമായിരുന്നു ആ ഷോയിൽ. ഇപ്പോഴിതാ തന്റെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് തുറന്നു പറയുകയാണ് താരം. കുടുംബത്തെ കുറിച്ച് അധികം ആരോടും പറഞ്ഞിട്ടില്ല. തരികിട സാബു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവുന്നവരാണോ എന്ന് സംശയിക്കുന്നവരാ ഉണ്ടാകുമെന്നും താരം പറയുന്നു. തരികിട എന്ന പേരിന് മുൻപിലുള്ള ഒരാളെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്തത് എങ്ങനെയെന്ന് പങ്കുവെക്കുകയാണ് സാബുവിന്റെ ഭാര്യ. അത് കൊള്ളാം, പേരിൽ തരികിട ഉണ്ടെന്ന് വെച്ച് ആൾ അങ്ങനെ ആകണമെന്ന് പറയുകയാണോ? വ്യക്തിപരമായി അറിയുന്നവർക്ക് സാബു എന്താണെന്ന് വ്യക്തമായി മനസ്സിലാകും. ആദ്യമായി അവതരിപ്പിച്ച ചാനൽ പരിപാടിയുടെ പേരാണ് തരികിട എന്ന് പലർക്കും അറിയില്ല. കയ്യിലിരുപ്പ് കൊണ്ടാണ് പേര് വന്നതെന്ന് കരുതുന്നവരും ഒരുപാടുണ്ട്. ഒരിക്കൽ എയർപോർട്ടിൽ നിന്ന് ഞാനും സാബുവും പുറത്തേക്ക് ഇറങ്ങുന്നു. പെട്ടെന്ന് ഒരു അമ്മൂമ്മ ഓടി വന്ന് കൈപിടിച്ച് നിർത്തി ചെവിയിൽ പറഞ്ഞു, ആ പയ്യന്റെ കൂടെ കറങ്ങണ്ട, അയാൾ തരികിടയാണ്, സൂക്ഷിക്കണം. എന്നെ കാണാതെ സാബു തിരിഞ്ഞു നിന്നതും ആ അമ്മച്ചിയുടെ പൊടി പോലും കാണാനില്ല. പലർക്കും സാബു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും രണ്ടു കുട്ടികളുടെ അച്ഛനാണെന്ന് അറിയില്ലെന്നും സ്നേഹ പറയുന്നു. ഐറ, ഷിഫാലി രണ്ടു മക്കളാണ് സാബുവിന്. യഥാർത്ഥത്തിൽ തരികിട സാബു എന്നറിയപ്പെടുന്ന സാബു മോൻ അബ്ദുസമദ് ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിനും ഷോ വിന്നർ ആകുന്നതിനും മുൻപേ ഒരുപാട് വിവാദങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തി കൂടിയാണ്. ആ വിവാദങ്ങൾ ഒന്നും തന്നെ വെറും ആരോപണങ്ങളായിരുന്നില്ല, മറിച്ച് സാബു മോന്റെ അറിവോടെ സംഭവിച്ച വിവാദങ്ങളായിരുന്നു. മോശപ്പെട്ട പരാമർശങ്ങളിലൂടെയും മുഖപുസ്തക പോസ്റ്റുകളിലൂടെയും ഒരു കലാകാരന് തീർത്തും അനുചിതമായ വാക്പ്രയോഗങ്ങളിലൂടെ തന്റെ സംസ്കാര ശൂന്യത പ്രകടമാക്കിയ ഒരു ഇരുണ്ട കാലം സാബുവിനുണ്ടായിരുന്നു. മഹാനടനായ ശ്രീ മോഹൻലാലിനെതിരെ തീർത്തും മോശമായ പരാമർശം നടത്തിയാണ് സോഷ്യൽ മീഡിയയിൽ തന്റെ കുപ്രസിദ്ധിക്ക് സാബു മോൻ തുടക്കമിട്ടത്. കൂതറ എന്ന സിനിമയുടെ ഭാഗമായി ഒരു നായിക്കൊപ്പം ലാലേട്ടൻ ഇരിക്കുന്ന സ്റ്റിൽ അന്ന് ആരാധകർ ഏറ്റെടുത്ത് ആഘോഷമാക്കിയിരുന്നു. ആ ചിത്രത്തിലെ നായയും ലാലേട്ടനുമായി ബന്ധപ്പെടുത്തി തീർത്തും അവഹേളനപരമായി പോസ്റ്റിട്ട സാബു മോനെ അന്ന് മലയാളികൾ ഒറ്റക്കെട്ടായി നേരിട്ടിരുന്നു. അന്ന് മലയാളികൾ ഒറ്റക്കെട്ടായി നടത്തിയ പൊങ്കാല മഹോത്സവത്തിന്റെ തിളപ്പിൽ മാപ്പപേക്ഷിച്ച് തടിയൂരിയ ഈ സി ക്ലാസ് നടൻ പിന്നീട് തന്റെ പാരമ്പര്യം വിളിച്ചറിയിച്ചത് അന്തരിച്ച കലാഭവമണിയുടെ കുടുംബാംഗങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളിലൂടെയായിരുന്നു. ശ്രീ മണിയുടെ അടുത്ത സുഹൃത്ത് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇയാൾ തന്റെ സൗഹൃദത്തിന്റെ ആഴം വെളിവാക്കിയത് മണിയുടെ ഭാര്യ നിമ്മിയെയും സഹോദരൻ രാമകൃഷ്ണനെയും മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളിലൂടെയാണ്. ഇവിടെ തുടങ്ങുന്ന കടുത്ത സ്ത്രീവിരുദ്ധനായ ഒരു സാബുമോന്റെ സമൂഹമറിയുന്ന ചരിത്രം, അതിന്റെ പേരിൽ അയാൾ നേരിടുന്ന നിയമപടികളുടെ തുടക്കം. കലാഭവമണി എന്ന അതുല്യ നടനെ കേരളം ആദരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ മതമോ നോക്കിയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സഹജീവി സ്നേഹവും ഉദാത്തമായ മനുഷ്യത്വവും ഉദാര വായ്പയും കലയോടുള്ള അർപ്പണ ബോധവും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹത വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. ഇതേ ആഗ്രഹത്തോടു കൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി തന്റെ അഭിപ്രായങ്ങൾ ശക്തമായി പറയുന്ന ആ വീട്ടമ്മ തന്റെ സ്വന്തം ഭിത്തികയിൽ സാബുവിനെതിരെ സഭ്യമായി പ്രതികരിച്ചതും. സാബു മണിയുടെ ഭാര്യയെക്കുറിച്ച് എഴുതിയ അസഭ്യങ്ങൾ കണ്ടിട്ടാണ് പ്രതികരണശേഷി അടിയറവ് വയ്ക്കാത്ത ആ വീട്ടമ്മ അന്ന് അങ്ങനെ പ്രതികരിച്ചതെന്ന് ഓർക്കണം. അവർ സ്വന്തം ഭിത്തിയിൽ എഴുതിയ ആ പോസ്റ്റിൽ കമന്റുകളുമായി അവരുടെ സുഹൃത്തുക്കൾ എത്തിയപ്പോൾ നിമിഷ നേരം കൊണ്ടാണ് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയത്. ആരിൽ നിന്നോ വിവരം അറിഞ്ഞെത്തിയ സാബു ആ വാളിൽ അസഭ്യ വർഷം നടത്തി. അതിൽ കമന്റ് എഴുതിയ സ്ത്രീകൾക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന തരം തെറി നടത്തിയ സാബുവിന്റെ തരികിട കണ്ടാൽ സ്ത്രീകളിൽ പലരും അന്ന് തങ്ങളുടെ സംസ്കാരത്തിന് വില കൽപ്പിച്ചത് കൊണ്ട് മാത്രം പ്രതികരിച്ചില്ല. സാബു എന്നയാൾ അന്ന് സാധാരണക്കാരനല്ല, അത്യാവശ്യം നാലാൾ അറിയുന്ന ഒരു കലാകാരൻ. അത്തരത്തിലുള്ള ഒരാളാണ് അന്ന് അങ്ങനെ പരസ്യമായി ഈ പുലയാട്ട് നടത്തിയത്. ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത് 2016 ജൂൺ മാസം പകുതിയോടെയാണ്. പുണ്യമാസമായ റമദാനിലാണ് ഒരു ഇസ്ലാം മതവിശ്വാസി ഇത്തരത്തിൽ പെരുമാറിയതെന്ന് ഓർക്കണം. അവിടെ കൊണ്ടൊന്നും കഴിഞ്ഞില്ല സാബുവിന്റെ പ്രതികാര ബുദ്ധി. പിറ്റേ മാസം ജൂലൈ 2 പ്രസ്തുത വീട്ടമ്മയുടെ ചിത്രത്തിനൊപ്പം ഏറ്റവും മോശമായ അവരെ തേജോവധം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു ഈ മഹാനായ കലാകാരൻ. അന്ന് വീട്ടമ്മയും ഭർത്താവും നിയമ നടപടിക്ക് ഒരുങ്ങുന്നറിഞ്ഞ ഈ പകൽമാര്യൻ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് മുങ്ങുകയും ചെയ്തു. ആ കേസ് ഇപ്പോഴും നടന്നു വരികയാണ്. അതിനുശേഷമാണ് സാബു മോൻ വീണ്ടും വിവാദങ്ങളിൽ ഏർപ്പെടുന്നത്. ലസിത പാലക്കലിനെതിരെ നടത്തിയ ഹീനമായ സ്ത്രീവിരുദ്ധ പരാമർശത്തിലൂടെയാണ് ലസിത പാലക്കിനെ അപമാനിച്ചതിന് കണ്ണൂർ പാനൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് ലസിത പാലക്കൽ അന്ന്
പാനൂർ സി ഐ ഓഫീസിന് മുന്നിൽ കുത്തിരിപ്പ് സമരം നടത്തുകയും ചെയ്തു. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ സാബു ഏഷ്യാനെറ്റ് ബിഗ് ബോസ് പരിപാടിയിൽ പിന്നീട് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.